എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അസാധാരണമായ വീര്യപ്രവൃത്തികളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവാനിടയായിത്തീർന്നു. നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. First Corinthians chapter 10 verse 1-3 1 Corinthians 10th അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മികാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദാഹം തീർക്കുന്ന ഒരു പാറയെ ധന്യനായ പൗലുസ്ലീഹ പരിചയപ്പെടുത്തുക. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകലും ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരിൽ ദാഹമുള്ളവന്റെ ദാഹം തീർക്കാൻ ആ പാറ ഇതിനകത്തുണ്ട്. ഉറപ്പുണ്ടേ രാമി പറ. ആ പാറയുടെ അടുക്കൽ വന്നാൽ ഏത് ദാഹവും തീർത്തേ അവൻ തിരിച്ചു വിടത്തുള്ളൂ. ഇവിടെ ധന്യനായ പൗലുസ്ലീഹ പറയുകയാണ്, അവരെ അനുഗമിച്ച പാറയിൽ നിന്നോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദാഹം ശമിപ്പിക്കുന്ന ഒരു പാറ. 100 പ്രശ്നം നിനക്കുണ്ടോ എന്നല്ല ചോദ്യം, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ ഒരു ദാഹം നിന്റെ അകത്തുണ്ടോ എന്നാ ചോദ്യം. പ്രശ്നത്തെ നിസ്സാരമായി തള്ളരുത്, ദാഹത്തോടെ അത് ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ നിനക്കത് വിടുതലാ. ഒരു രോഗമാ നിനക്കുള്ളതെങ്കിൽ നിനക്കൊരു ദാഹം ഉണ്ടാകണം. ഇന്നത്തെ ആരാധനയിൽ ഞാൻ സൗഖ്യം പ്രാപിച്ചേ പോകത്തുള്ളൂ. സ്തോത്രം. കടമാണ് നിനക്കുള്ളതെങ്കിൽ നിന്റെ അകത്തൊരു ദാഹം ഉണ്ടാകണം. കർത്താവേ, എന്റെ കടത്തിന് പരിഹാരം നീ ഉണ്ടാക്കി തന്നേ മതിയാകത്തുള്ളൂ എന്നൊരു ദാഹം നിന്റെ അകത്തുണ്ടാകണം. അടുത്തിരിക്കുന്ന കൈയോടത്ത് പറ ദാഹം ഉണ്ടാകണമെന്ന് പറഞ്ഞു. നിന്നോട് തന്നെ ചോദിച്ചു, നിന്റെ മറുപടി ഇതുവരെ താമസിക്കാൻ കാരണം മറ്റൊരാളല്ല, നിന്റെ അകത്ത് ദൈവം ആഗ്രഹിച്ചൊരു ദാഹം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ അവി വചനത്തിന്റെ വെളിപ്പാടി നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം വിളിച്ചു പറയാം. ആർക്കും ഇല്ലാത്തൊരു ദാഹം ഇന്ന് നിന്റെ അകത്തുണ്ടാകട്ടെ. കർത്താവ് പറയാ, ദാഹം തീർക്കാൻ കഴിയുന്ന ഒരു ഉറവ നിനക്ക് വേണ്ടി ഇന്ന് പകൽ പുലർത്തപ്പെടാൻ പോകയാ. വിശ്വസിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഒരുത്തർക്കും തടയാൻ കഴിയാത്ത, ഒരുത്തർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ഉറവ നിനക്കും നിന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ ദൈവം തുറന്നു വരാൻ പോകയാ. നിങ്ങൾക്കറിയാമോ, ഒരു വിഷയത്തിന് ആദ്യം പ്രാർത്ഥിക്കുമ്പം ഭയങ്കര ദാഹമാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോഴേ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, ഇന്നത്തെ ആരാധനയിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അത്രയും തീഷ്ട അത് രണ്ടാമത്തെ ആഴ്ച കാണത്തില്ല. രണ്ടാമത്തെ ആഴ്ച വിടുതൽ നടക്കുമെന്ന് ആഴ്ചക്കാണ് വരുന്നത്. പക്ഷെ വന്ന് കുറച്ചേനും കഴിയുമ്പോൾ നമ്മൾ പറയും വിടുതല് കിട്ടുമായിരിക്കും. മൂന്നാമത്തെ ആഴ്ച വരുമ്പോൾ പിന്നെയും പറഞ്ഞു നോക്കിക്കോണേ, വിടുതൽ കിട്ടി അതിന് വാങ്ങിക്കും. നാലാമത്തെ ആഴ്ചയോ ഒരു പ്രത്യാശയില്ലാത്ത വരവാണ്. അങ്ങനല്ല, നീ പ്രത്യാശിക്കണം. നിനക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്. യേശു ഒറ്റ ചോദ്യമുള്ളൂ, നിനക്ക് രക്ഷപ്പെടാൻ ദാഹമുണ്ടോ? കര കയറാൻ ദാഹമുണ്ടോ? അത് തീർക്കാൻ കഴിയുന്ന ഒരു ഉറവ നിനക്ക് വേണ്ടി ഇന്ന് പകൽ എന്റെ ദൈവം തുറക്കാൻ പോകയോ? അതിന് 10 വർഷം വേണ്ട, 10 ദിവസം വേണ്ട, വിതിൻ 10 സെക്കൻഡ് വിശ്വസിക്കാമോ? നിനക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ സന്ദേശം വിളിച്ചു പറയാം. ആർക്കും ദൈവം തടയാൻ ഒക്കാത്ത പോലെ തമ്പുരാൻ നിനക്ക് വേണ്ടി ഉറവകളെ തുറക്കാൻ പോകയാ. അതുകൊണ്ടാ യേശു പറഞ്ഞ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹമുണ്ട്, വെള്ളം തപ്പി കേരളം മൊത്തം ഓടണ്ട, ഇവിടെ ഒരു ഉറവ തുറന്നു കിടക്കുക, വന്ന് കുടിച്ചോണം.
ഈ പാറ പിളർന്നു നിൽക്കുകയാ. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, വെള്ളമില്ലാതെ പുറപ്പാട് പുസ്തകത്തിന് വെള്ളമില്ലാതെ അവർ വടിയിൽ അലഞ്ഞു, ജലദിവസങ്ങൾ വെള്ളം കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവം മാമേ. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ കല്ലെറിയാൻ തുടങ്ങി. മോശയെ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ നടന്ന സംഭവം എന്താണെന്നറിയാം? മോശ ദൈവത്തോട് കരഞ്ഞു. ചിലർക്ക് കൃപാവരമാ കരയില്ല, ഏത് പ്രശ്നം വന്നാലും കരയും. കരഞ്ഞപ്പോ ദൈവം ചോദിച്ചു, മോശേ എന്താ ജനം കരയുന്നതിന്? മോശ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. ഉത്തരം, ജനം എന്നെ കല്ലെറിയാൻ പോകുന്നു. ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് പർവ്വതത്തിന്റെ മുകളിൽ നീക്കും, നീ ഞാൻ ഏൽപ്പിച്ചു വടിയും കൊണ്ട് വരണം. പാറ അടിക്കണം, പാറ പിളരും. ഞാനിവിടെ നിങ്ങളോട് വിശ്വസിക്കാൻ ഒരു ദൂത് പറയാം, നീ ജനിച്ച പിന്നെ ഇതുവരെ തുറക്കാത്തൊരു ഉറവ, ഇന്ന് പകൽ നിന്റെ ദാഹം തീർക്കാൻ സ്വർഗത്തിന്റെ ദൈവം തുറക്കാൻ പോകയാ. ഓ താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് പകൽ സംതിങ് ഹാപ്പൻ എന്നോ ഇതിനകത്ത് നടക്കാൻ പോകയാ. നിന്റെ ഉറവകളെല്ലാം വറ്റിക്കളഞ്ഞാലും ഇന്ന് മകൾ നിന്റെ ദേശത്തിന് വിശ്വസിക്കാൻ കഴിയാതെ, നിന്റെ രക്തബന്ധങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ, നിന്റെ ചർച്ചക്കാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ ഉറവ. അത് അശിയാന്തര എവിടെന്ന് ചോദിക്കരുത്. നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ, വചനം ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ തന്നെ, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടിയ ഉറവ. പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഞാൻ ദൈവാത്മാവിൽ ചിലരോട് വിളിച്ചു പറയാം, ഇന്ന് ദാഹം തീർക്കുന്ന പകലാ. അടുത്തിരിക്കുന്ന കൈകൊടുത്ത് പറയുന്ന ദാഹം തീർക്കും എന്ന് പറയാം. യേശു നിന്റെ ദാഹം തീർത്താൻ പിന്നെ നിനക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. പക്ഷെ നിനക്ക് ദാഹം ഉണ്ടാണ്. ഒരു ചോദ്യം, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ മിടുക്കനായിട്ടിരിക്കുക, 10 പേരെ കൂടെ രക്ഷപ്പെടുത്തണമെന്നൊരു ദാഹം അകത്തുണ്ടോ? സ്തോത്രം. യേശുവിനെ കൊണ്ട് കോട്ടയത്തോട്ട് നിറങ്ങാനുള്ള ദാഹം നിനക്കുണ്ടോ? പ്രൈസ് ഗോഡ്. നിന്റെ ദാഹം കർത്താവ് അംഗീകരിക്കാൻ പോകയാ. പ്രൈസ് ഗോഡ്. ദാഹമുള്ളവന് മറ്റൊരാളുടെ പ്രശ്നത്തെക്കാൾ വലുത് തന്റെ പ്രശ്നമാണ്. കാരണം അവന് ദാഹമുണ്ട്, അവന് ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടിയേ പറ്റൂ. ഉറപ്പുണ്ട്, രാമീൻ പറഞ്ഞാട്ട്. ഒരിക്കൽ യേശുവിന്റെ കാലത്ത് 4 പേരൊരു പച്ചപാതക്കാരനെ എടുത്തുകൊണ്ട് വരിക. സ്തോത്രം. അവൻ ജനിച്ചപ്പോ മുതല് കട്ടിലേല, എവിടെയും പോയിട്ടുള്ള കട്ടിലേല പോയിട്ടുള്ള. നാട്ടുകാരെല്ലാം കട്ടിലി വീട്ടിൽ നിറങ്ങുന്നത് കണ്ടാൽ ആട്ടുകാരെല്ലാം ചുറ്റുപാടുള്ള വരുന്നുണ്ട്, പക്ഷപാതക്കാരൻ വരുന്നെന്ന് പറയും. 4 പേരൊരു പക്ഷപാതക്കാരനെ എടുത്തോണ്ട് വരിക. എടുത്തവൻ വരുന്നവന്റെ അകത്തെ ദാഹം വലുതാ. അതുകൊണ്ട് അവന് പണിയില്ല എന്നല്ല എടുക്കുന്നേ, അവനറിയാം കൊണ്ടുവന്നാൽ രക്ഷകൻ അവനെ തൊടാൻ പോവുകയാ. ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം, അവൻ ഒരുത്തനെ ഇവിടേക്ക് എടുത്തോണ്ട് വരാൻ നിന്റെ അകത്ത് ദാഹമുണ്ടെങ്കിൽ ആ ദാഹം തീർക്കാൻ എന്റെ കർത്താവ് ശക്തനാ. ഒരുത്തനെ വിശ്വാസത്തോടെ ആരാധനക്കകത്തോട്ട് എടുത്തോണ്ട് വരാൻ കഴിഞ്ഞാൽ ഈ ആരാധനക്കകത്ത് അവനെ എഴുന്നേപ്പിച്ചു വിടാൻ എന്റെ യേശു ശക്തനാണ്. ഒരു ചോദ്യം, നിന്റെ അകത്ത് ആ ദാഹം ഉണ്ടോ? പ്രശ്നം ഉള്ളവനെ കാണുമ്പം ഒരുപം നിന്നോട് പ്രശ്നം പറയുമ്പോ താടിച്ച് കഴിയോ, അയ്യോ ബ്രദറെ കഷ്ടമായി പോയി കേട്ടോ എന്ന് പറയരുത്. അവനോട് പറയണം, വയ്യായ എടുത്തോണ്ട് വാ, ദാഹം തീർക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തരാ. ഒരു സന്ദേശം വിളിച്ചു പറയാ, നിന്റെ കണ്ണുകൊണ്ട് ഒരിക്കലും ഉറവ തുറക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് സ്വർഗത്തിലെ ദൈവം ദാഹം ശമിപ്പിക്കത്തക്കവണ്ണം ഒരു ഉറവ നിനക്ക് മാത്രമല്ല നിന്റെ സന്തതി സന്തതികളിലേക്ക് ഒഴുകി വരത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുറവ തുറക്കാൻ പോകുക. ഞാനൊരു സത്യം പറയാം, ഈ ഉറവം നിന്നിൽ മാത്രം നിൽക്കത്തില്ല, നിനക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനും അവന് ജനിക്കാനിരിക്കുന്ന സന്തതികളിൽ വരെ ഈ ഉറവ് ഒഴുകിക്കൊണ്ടിരിക്കും. ഓ താങ്ക് യു ലോർഡ്. എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ഇന്ന് മകൾ വിശ്വാസമുണ്ട്, ആ ഉറവ ഇന്നിവിടെ തുറച്ചു വന്ന് നിന്റെ ജീവിതത്തെ പരാജയപ്പെടുത്തിയ ദുഷ്ട ശക്തി നോക്കി നിൽക്ക. ചിലർ കണ്ടു രക്ഷിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ. ഓ താങ്ക് യു ജീസസ്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട, നിനക്ക് ദൈവത്തെ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോളം. ഓ ഒരിക്കലും വറ്റാത്ത ഉറവ, ദാഹം തീർക്കുന്ന ഉറവ. ഓ താങ്ക് യു ലോർഡ്. അതിന് നമുക്ക് ഉണ്ടാകേണ്ടത് നമുക്കൊരു ദാഹം ഉണ്ടാകും. ആമേൻ, ആമേൻ, ആമേൻ. ആത്മീക ദാഹം ഉണ്ടാകണം. ആത്മീയത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? 3 മണിക്ക് ഒരു ടി വി കണ്ടോണ്ടിരിക്കുന്ന ആത്മീയ ദാഹം അല്ല. മുഴങ്കാലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാ ആത്മീയ ദാഹം.
വിഷയത്തിന് വിടുതല കിട്ടുപോലെ നിലവിളിക്കുന്നത് ആത്മീയ ദാഹം. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ദാഹം സ്വർഗത്തിലെ ദൈവം, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് തരാൻ പദ്ധതി ഇടുകയാ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിടുതലിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരിക്കുക. അത് വിശ്വസിക്കുന്നവർ കര ഉയർത്തി ഒരു സ്തോത്രം ചെയ്തേ. നിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്ന കർത്താവ് ഇന്ന് ഇതിനകത്ത് ഇറങ്ങി വെളിപ്പെട്ട് നിൽക്കുകയാ. എനിക്കറിയാം ഇന്ന് മകൻ ആജിലകത്തോടെ വന്നവരെ വെറും കൈയോട് അയക്കുന്നവൻ അല്ല ദൈവം. നിങ്ങൾ ദാഹത്തോട് നിന്നെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാ. പിശാചൊരുക്കിയ കെണികളെ എല്ലാം നീ പൊട്ടിച്ചു മാറ്റാൻ പോകുകയാ. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഇന്നത്തെ ആരാധന കഴിഞ്ഞ് അടുത്ത 7 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഉറവ നിന്റെ കുറോ. ഓ, ഈ പന്തൽ മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുക. എത്ര പേർക്ക് അതിനെ റിസീവ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ. ഇതുവരെ തുറക്കാത്ത ഉറവ, ഇതുവരെ കാണാത്ത ഉറവ, ഇതുവരെ പ്രാപിക്കാത്ത ഉറവ, ഇതുവരെ നേടാത്ത ഉറവ എന്റെ സ്വർഗത്തിലെ ദൈവം. കർത്താവ് എന്നോട് പറയുക, കർത്താവ് എന്നോട് പറയുക, ഇന്നത്തെ ആരാധനയ്ക്കകത്ത് നീ ജനിച്ച പിന്നിങ്ങനൊരു ദിവസം ഉണ്ടായിട്ടില്ലെന്ന് നീ പറയും. അതുപോലെ ഉള്ളവതയെ തുറക്കാൻ പറയാ. നിന്റെ കുടുംബത്തെ മുട്ടിക്കളന്ന സകല ശാപങ്ങളും പരിമാറത്തക്കവണ്ണം ഇന്ന് മകൻ യേശുവേന്ന് വിളിക്കാൻ നിനക്ക് ശിവയുണ്ടെങ്കിൽ യേശുവേന്ന് വിളിച്ചോ, ആ പാറ പിളരാൻ പോകയോ. എനിക്കറിയാം ഈ പങ്കലിനകത്ത് ദൈവത്തിന്റെ തീ ഒഴുകി ഇറങ്ങുകയാ, ദൈവത്തിന്റെ തീ ഒഴുകി ഇറങ്ങുകയാ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് ചില ശാപകെട്ടുകൾ പൊട്ടി മാറാൻ പോകയാ. നിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയുന്നവൻ നിനക്കെതിരെ പ്രശ്നങ്ങൾ കൊടുമ്പിനി കൊണ്ട് വന്നാലും നീ പതരരുത്. നിന്റെ ഉറവ ദാഹം തീർക്കാൻ കഴിയുന്നൊരു ഉറവയുണ്ട്. ഒരു ചേർന്നൊരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, ഇന്ന് എനിക്ക് ഉറവ തുറക്കുന്ന ദിവസമാ. ദൈവത്തിന് സ്തോത്രം. 2011 ജൂൺ 1 കേറുന്നതിന് മുമ്പ് നിന്റെ ഉറവ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരാൻ പോകയാ. നിന്റെ നിന്ന മാറുന്നതിന് മറുപടി എന്റെ ദൈവം വെളിപ്പെടുത്തുകയാ. ദാഹം തീർക്കുമെന്ന് പറഞ്ഞ എന്റെ അർത്ഥം, യോഹന്നാന്റെ സുവിശേഷം 4:14 ജോൺ ചാപ്റ്റർ 4:14 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. നീ ജനിച്ചപ്പോ മുതലുള്ള സകല ദാഹവും തീരാൻ തമ്പുരാൻ ഒരു നദി തുറക്കാൻ പോവാ. വിശ്വാസമുണ്ട്, രാമീ പറ. ആ നദി ഇന്ന് നിന്റെ വീട്ടിലോട്ട് ഒഴുകാൻ പോവുകയാ. ആ നദി ഇന്ന് നിന്റെ നന്മയ്ക്കകത്തോട്ട് ഒഴുകാൻ പോകയാ. ആ നദി ഇന്ന് നിന്റെ കുടുംബത്തിനകത്തോട്ട് ഒഴുകാൻ പോകയാ. ആ നദി നിന്റെ ജീവിതത്തിലോട്ട് ഒഴുകാൻ പോവുക. ആര് പ്രാർത്ഥിക്കുന്നയ്യോനെ, എന്റെ ബിസിനസിനകത്ത് ആ നദി ഒഴുകിക്കാറണേ, എന്റെ നന്മയ്ക്കകത്ത് ആ നദി ഒഴുകിക്കാറണേ, ഇന്ന് നദി ഒഴുകാൻ പോകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സന്ദേശം പറയാ, ഇന്ന് ചിലരുടെ അധരത്തിൽ ഈ ആത്മാവിന്റെ നദിയുടെ ഒഴുക്കുണ്ടാകാൻ പോവാ. നിങ്ങൾക്കറിയാമോ, വലിയ വീർത്തുന്ന ബലൂൺ പൊട്ടുന്നത് പോലെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നടുവിൽ പൈശാചിക മണ്ഡലത്തിൽ വർഷങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊണ്ട് കടന്ന ചിലത് ഇന്ന് വലിയ ശബ്ദത്തോടെ നിന്റെ കുടുംബത്തിൽ നിന്ന് പൊട്ടി മാറാൻ പോകയോ. ഇനി മാതാവിടെ ഇല്ല, ഇനി മാതാവിടെ ഇല്ല. ഓ റബാ ശിഖാരബാ. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നീ പ്രതീക്ഷിച്ച്, ഒരു അത്ഭുതം പ്രതീക്ഷിച്ച്. ഇത് നിന്റെ ദിവസമാ, ഇത് നിന്റെ ദിവസമാ, ഇത് നിന്റെ ദിവസമാ. ഉറപ്പുതരാൻ ഞാൻ ഉറപ്പുതരാം. ഇന്ന് ഈ നദി തുറന്നാൽ നീ നന്മെന്ന നന്മയിലേക്ക് പോകും, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് പോകും, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകും, വിടുതലിൽ നിന്ന് വിടുതലിലേക്ക് പോകും, ജയത്തിൽ നിന്ന് ജയത്തിൽ നിന്ന് പോകും. ഓ യേശുവിനെ തരാൻ പോകുകയോ. ദാഹം തീർക്കുന്ന ഉറവ. നിങ്ങൾക്കറിയാമോ, ഒരായുസ് മുഴുവൻ അബ്രഹാമിനെ സേവിച്ച ഹാഗാർ ഉൽപ്പത്തി പുസ്തകത്തിൽ വീട്ടിൽ നിന്ന് അബ്രഹാം ഹാഗാറിനെ ഇറക്കി വിടുമ്പോ കൊടുത്തത് കേൾക്കണം, ഒരു തുരുത്തി വെള്ളം. ഒരു ബോട്ടിൽ ഇങ്ങോട്ട് വന്നേ, രണ്ടീ ബോട്ടിലിനെ കാട്ടി വലിപ്പോൾ ഒരു തുരുത്തിക്കാത്ത വെള്ളം. മരുഭൂമി യാത്ര കൊടുത്ത ഒരു ജന്മം സേവിച്ചതിന്റെ മറുപടി കൊടുത്തു വിടുക. കുറച്ചപ്പോ
ഇതിലെ വെള്ളം തീരാ എത്ര നേരം വേണം? ഈ ചൂടായപ്പോ ഇവിടെ വന്നിരുന്ന് മൂന്ന് ബോട്ടിൽ വെള്ളം കുടിച്ചിട്ടുള്ളവരുണ്ട്. ഇത് വെള്ളം തീർന്നു. വെള്ളം തീർന്നപ്പോൾ എന്റെ ചിന്ത, ഹാഗർ കുടിക്കാതെ കുഞ്ഞിന് വെള്ളം കൊടുത്തു. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞ് കയ്യിലിരുന്ന് വിറയ്ക്കാൻ തുടങ്ങിയപ്പം ഒരു കുറുങ്കാട്ടിന്റെ തണലിട്ട് മാറിയിരുന്ന് കരയുക. അമ്മ കരയുന്നത് കൊച്ചിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞു. നൊന്ത് പ്രസവിച്ച കുഞ്ഞ് സ്വന്തം അമ്മയുടെ കയ്യിലിരുന്ന് മരിക്കാൻ കഴിയാതെ കുഞ്ഞിനെ കുറുങ്കാറ്റ് തള്ളോട്ടിട്ടു. മരണം കാണാൻ വയ്യ എന്ന് പറയുന്ന കരയുന്ന അമ്മ മലർന്നു കിടന്ന് മേപ്പോട്ട് നോക്കി വെള്ളം താ വെള്ളം താന്ന് പറഞ്ഞ് ദാഹിച്ച് കരയുന്ന കുഞ്ഞ്. കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ദൈവത്തിൽ സ്വന്തം പറഞ്ഞു വിടും. പോയിച്ചു വരുമ്പോ ബോംബെ അപ്പം പോകുമ്പോ മോൻ പറഞ്ഞു വിടും, ഡാഡി ഡാഡി പോയിച്ചു വരുമ്പോ മൂന്ന് ഫൈവ് സ്റ്റാർ വാങ്ങിച്ചോണ്ട് വരണം, ഞാൻ നല്ല രണ്ട് ഉടുപ്പ് വാങ്ങിച്ചോണ്ട് വരണം, എനിക്ക് പിന്നെ കളിക്കാൻ ഒരു വീഡിയോ ഗെയിം വാങ്ങിച്ചോണ്ട് തരണം എന്നെല്ലാം ആമി പിള്ളേർ അപ്പനോട് പറയും. എന്ന് പറയുന്ന പോലെ നീ അപ്പനോട് പറയണം, അപ്പാ എനിക്ക് ഇന്നത് ആവശ്യമുണ്ട്. ഇതാ പ്രാർത്ഥന. അല്ലാതെ ആമി ആകാശത്തെ ചരട് പിടി ചളന്നവനെ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിച്ചവനെ, ആമി ഭൂമിയിലെ പൂഴി നാടി കൊണ്ട് അളന്നവനെ, ആകാശത്തെ ചരട് ചന്ദ്രനെ, സർവസൃഷ്ടിയുടെ ആദ്യനാഥനെ, പൂജാചക്കന്മാർക്ക് അധിപതിയ, ധന്യനായ ഏകാധിപതിയെ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, തന്മാത്ര, ഇതെല്ലാം കൂടെ പറഞ്ഞില്ലേ പ്രാർത്ഥനയാണ്. ഇവിടെ നിൽക്കുക, ഒരു കൊച്ചുകളെ നിലവിളിക്കുക, നിലവിളിക്ക് ഒറ്റയുള്ളൂ, വിളിക്കാൻ നിലവിളിക്കാൻ സ്വരമില്ല, ആംഗ്യഭാഷയില്ല, വെള്ളം താ വെള്ളം താ വെള്ളം താ. സ്വർഗം കൗൺസിൽ കൂടി ഇല്ലാത്ത തസ്തിക അവിടെ തമ്പുരാൻ ഉണ്ടാക്കി. നിലവിളി കേട്ടാൽ ഇതുവരെ ഇല്ലാത്ത അജന്ത ദൈവം ഉണ്ടാക്കും അവിടെ. വിശ്വസിക്കാമോ? നിന്റെ നിലവിളിക്ക് മുമ്പിൽ ആകാശം വഴിമാറോ, നിന്റെ നിലവിളിക്ക് മുമ്പിൽ ഭൂമി വഴിമാറോ. എന്തോ ഇവിടെ സംഭവിക്കാൻ പോവാ. ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവരിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാ. Name of Jesus. ഏതു രാജ്യത്തിരുന്ന് ഈ ശുശ്രൂഷ കണ്ടാലും ഇപ്പോൾ തന്നെ something happen. എന്താ സംഭവിക്കുന്നു? ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. വചനം പറയുന്ന കേട്ടെ, കുഞ്ഞിന് കരയാൻ അറിയത്തില്ല, ആംഗ്യഭാഷ ശബ്ദം പുറത്തു വരുന്നില്ലെന്ന്. യേശുവിന്റെ ശബ്ദം വേണ്ട, ദാഹമതി. നിനക്ക് നിന്റെ വിഷയത്തിൽ ദാഹം ഉണ്ടോന്നാ ക്വസ്റ്റ്യൻ. പ്രശ്നം ഒരു വലത്തൂടെ മല കയറിക്കൊണ്ടിരിക്കുക, നീ രാവിലെ 9 വരെ ഇവിടെ ഉറങ്ങുക, അങ്ങനെ എന്നാ ദാഹമുണ്ട്? ആമീൻ വരുന്നില്ല. ആമീൻ ആമീൻ. അർദ്ധരാത്രി 2 മണിക്ക് മുട്ട നിൽക്കും ദാഹമുള്ള അവനറിയ സ്വർഗം കൗൺസിൽ കൂടും. ഇതുവരെ ഇല്ലാത്തൊരു പുതിയ അജന്തതയോ ഉണ്ടാക്കും എളിയിരുന്ന്. സ്വർഗം തീരുമാനമെടുക്കുമ്പോ ദൂതനെ താപ്പാട്ട് വിട്ടാച്ച് പറഞ്ഞു, ഹാഗാരേ കരയണ്ടോ, പൈതല്ല നിലവിളി മേളിലെത്തി. എന്തോനാ കരയുന്നെന്ന് ചോദിച്ചില്ല, ദാഹോളന്റെ നിലവിളി അവിടെ വാമേ. അത് അടയാള സഹിതം ചെല്ലുക, വന്നേച്ച് പറയുക. നോക്കണേ എന്റെ രസമേ, അതിന്റെ അമ്മ ഒരു വലിയ രസം നിങ്ങൾ ശ്രദ്ധിച്ചേ. തമ്പുരാൻ അവിടെ ഉറവ തുറന്നില്ല, പക്ഷേ മറിച്ച് ഉറവ കാണാൻ അവിടെ കണ്ണു തുറന്നു. അപ്പൊ അങ്ങനാന്ന് വിശ്വസിച്ചേ, നിന്റെ ഉറവ നിന്റെ കൺമുമ്പിൽ കടപ്പെട്ട്. ഇന്ന് നിന്റെ കണ്ണു തുറക്കുന്ന ദിവസമാ, ഇന്ന് നിന്റെ കണ്ണു തുറക്കുന്ന ദിവസമാ. ഇന്നോ ജീസസ് ജീസസ് നിന്റെ വിടുതൽ 700 കിലോമീറ്റർ അടുക്കലല്ല, നിന്റെ കൺമുമ്പിൽ കടപ്പുണ്ട്. ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം എവിടുന്ന എടുത്താന്നറിയോ? തീക്കൽപ്പാറയെന്ന പാറ. തന്നെ ഇവിടെ നിൽക്കുക, പാറ ഇവിടെ, തീക്കൽപ്പാറ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് രണ്ടത് പാറയാ, ഇങ്ങോട്ട് തിരിഞ്ഞു പാറയാ, ഭയങ്കര പാറയാ. ഇങ്ങനെ നിൽക്കുക ഈ പാറ, ഇങ്ങനെ നിൽക്കുക ഇസ്രായേൽ. ഇവിടെ നിൽക്കുമ്പോ ആ പാറയുടെ കൂടി ഇവിടെ അടിച്ചു. ഇപ്പഴാ ഗ്യാസൊക്കെ ഉണ്ടാക്കിയ, പണ്ട് ഗ്യാസിന്റെ സിസ്റ്റം ഒന്നുമില്ല പണ്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആമി ഊതി കത്തിക്കുന്ന അടുപ്പാ, അവിടെ തീയിട്ട ഇവിടെ വരുന്ന അറിയാം. അങ്ങനെ ശ്രദ്ധിച്ചേ, പാറയുടെ ചൂട് ഇവിടെ അടിക്കുമ്പം ദൈവം പറയാ, ഞാൻ പാറയിലിറങ്ങാം, നീ പാറയെ സ്പർശിക്കണം. അപ്പൊ പാറയ്ക്കകത്തുനിന്ന് ഐസ് വാട്ടർ വെളിയിൽ വരും.
വിശ്വസിക്കാനൊക്കെ ഇസ്രായേൽ പറയാം. പിന്നെ ഇത്രയും ദിവസം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഈ പാറ നോക്കിയാന്നാ പറയുന്നത്, അതെ ഈ പാറക്കകത്ത് ദൈവം ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഒരു ഉറവ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ ആഹാ, നിന്റെ വിടുതൽ ദൂരെ അല്ല, നിന്റെ വിടുതൽ നിന്റെ കണ്ണുമ്പിൽ നിൽപ്പുണ്ട്. നിന്റെ കണ്ണെത്തുന്ന ദൂരത്ത് നിന്റെ വിടുതൽ നിൽപ്പുണ്ട്. വിശ്വസിക്കാമോ, കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യാതെ ഇവിടെ നിന്ന് പോകത്തില്ല. ഈക്കൽ പാറ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നിന്റെ ദാഹം തീർക്കുന്ന ഉറവ. വിശ്വസിക്കാമെങ്കിൽ ഒരു സന്ദേശം പറയാം, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവാ, അടയാളങ്ങൾ നടക്കാൻ പോവാ, വീര്യപ്രവർത്തികൾ നടക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ തുറക്കാത്ത ഉറവ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരിക. ഒന്ന് രണ്ട് വാക്യത്തിലോട്ട് ഓടിപ്പോകുന്നു. യോഹന്നാൻ 4:14 വായിക്കുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദൈവത്തിന് വായിക്കാം ആ വാക്യം. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. നിന്റെ ദാഹം ശമിപ്പിക്കാൻ ആത്മീക ദാഹം നമുക്കുണ്ടാകണം. നിങ്ങളിൽ എത്ര പേർക്ക് ദാഹമുണ്ട്? ഞാൻ യേശുവിനെ കൊണ്ട് ടൗണിലോട്ട് ഒന്ന് ഇറങ്ങാൻ പോവാ, എനിക്ക് ദാഹമുണ്ട്. ഞാൻ രക്ഷപ്പെട്ട പോലെ കുറച്ചുപേർ രക്ഷപ്പെടണം. ആ ദാഹം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ ദാഹം ശമിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം ശക്തനായ ദൈവം അത്രേ. യോഹന്നാന്റെ സുവിശേഷം 19:28 വാക്യത്തിൽ ആകാശത്തിന് ഭൂമിക്ക് നടുവിൽ രണ്ടു കണ്ണന്മാരുടെ നടുവിൽ 33 തിരുവയസ്സിൽ യേശു കിടന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. എന്തിന്റെ ദാഹമാ? ആത്മാവിന്റെ ദാഹം. യെരൂശലേമിന്റെ തെരുവീഥി മുതൽ ഗോൽഗോഥ വരെ അടിക്കപ്പെട്ടപ്പോൾ ശരീരത്തു നിന്ന് വെള്ളം വാർന്നുപോയി. അക്ഷരീകമായി ജനത്തിന്റെ ദാഹം. ആമീൻ. യെരൂശലേമിലെ കുലീനയായ സ്ത്രീകൾ വീഞ്ഞ് പ്രത്യേക രീതിയിൽ തരപ്പെടുത്തിക്കൊണ്ട് വെക്കും. കണ്ടിവെണ്ണ കടത്തിയ വീഞ്ഞ് സാധാരണ കൂശിക്കപ്പെട്ട് ദീനരോധനം പറയുന്നവൻ ഈ വീഞ്ഞ് കൊടുക്കും. കൊടുക്കുന്നവൻ അത് കുടിക്കുമ്പോൾ തന്നെ അബോധാവസ്ഥയിലാകും, മരണവേദന അവൻ അറിയത്തില്ല. പക്ഷെ അത് യേശുവിന് കൊടുത്തു, യേശു കുടിച്ചില്ല. കാരണം അവൻ ദാഹിച്ചത് നിന്റെ നിന്റെ രക്ഷയ്ക്ക, അവൻ ദാഹിച്ചത് നിനക്കും എനിക്കും തരാൻ പോകുന്ന നിത്യതയോർത്ത. ഓ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഇവിടെ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിശ്ചയമായും ഈ ഓട്ടക്കളത്തിൽ നിങ്ങൾക്കൊരു ജയം കർത്താവ് തന്നിരിക്കും. നിശ്ചയമായും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും തങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങൾ ചേർത്ത് പിടിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ, അവരുടെ കുടുംബത്തിലെ രോഗങ്ങൾ, അവരുടെ കുടുംബത്തിലെ തകർച്ചകൾ, അവരുടെ കുടുംബത്തിലെ ശൂന്യതകൾ ഈ പ്രാർത്ഥനയിൽ വഴിമാറട്ടെ. പുതിയൊരു നന്മ, പുതിയൊരു അനുഗ്രഹം, പുതിയൊരു വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചുവിടുക. എല്ലാ പ്രതിബന്ധങ്ങളും പൊട്ടിമാറട്ടെ. തമ്പുരാൻ്റെ അനുഗ്രഹം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെ അഴിക്കുകയാ തമ്പുരാൻ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. Shining